ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ പുതിയൊരു സ്റ്റൈലിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതേമാതിരി ഉണ്ടാക്കുകൊണ്ടി. അതിന് 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണു. ഇനിക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കണേ. പിന്നെ 1 സ്പൂണ് 2 സ്പൂണ് മല്ലിപ്പൊടി. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി. പിന്നെ പാകത്തിന് ഉപ്പും, അതൊരു 1 സ്പൂണ് ഉപ്പിട്ട് എടുക്കുക. പിന്നെ ഇത് നല്ലോണം ഒന്ന് മസാല തേച്ച് വയ്ക്കണം. അപ്പം നല്ല ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു 1 മണിക്കൂർ അടച്ചേക്കണം. ഇനി 1/2 മണിക്കൂർ അടച്ചാലും കുഴപ്പമില്ല, ഇതിൽ മസാല നല്ലൊന്ന് പിടിച്ചു വരട്ടെ. അപ്പം ഇനി അതിക്ക് നമുക്ക് ഗ്രേവിക്കുള്ള സാധനം റെഡിയാക്കാം. അപ്പം അതിന് 3 വലിയുള്ളി, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും, 1/2 വെളുത്തുള്ളിയും, 1 കഷ്ണം ഇഞ്ചി എടുത്തേക്കണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഈ വലിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ച് വരണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ വേഗം അല്ലെങ്കിലും അരയും എന്നാലും അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. 2-3 കഷ്ണമാക്കിങ്ങാണ്ട് ഒരു ഉള്ളി അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളിയും കൂടി അരക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കുക. അപ്പോൾ ഞാനിത് അരക്കട്ടെ. അപ്പോൾ അരച്ച് വന്നു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകട്ടെ. ഇനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണം. ഇനി അതൊന്ന് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ ഇക്ക് നമ്മൾ ചെറിയ ജീരകമല്ലേ, അത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചുക. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. കറിക്ക് അത് മുന്നിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ പച്ചമുളകില്ലേ, പിന്നെ അതൊരു 4 എനിക്ക് കീറിങ്ങാണ്ട് 2 പുളിയാക്കിയിട്ട് അതിട്ട് കൊടുക്കുക. ഇനി അതിക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കണം. ഇനി ഇപ്പം അത് ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇതായി വന്നിക്കണ്. അപ്പം നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ ചതച്ചില്ലേ, അതൊന്നും ഇട്ടിട്ട് മൂപ്പാകണ വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് മൂത്ത് വന്നിക്കണ്. ഇനിക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് കറിയാകും, ഇത്രയേ ഉള്ളൂ പണി. ഇതൊന്നും കണ്ട് മൂത്ത് വന്നാൽ ഒരുപാട് പണിയൊന്നുമില്ല, വേഗം കറി വെക്കാമല്ലോ. ഈ മസാലയ്ക്ക് പാകത്തിനില്ല ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഇളക്കി കൊടുത്താൽ എളുപ്പം വെക്കുക, നല്ല ടേസ്റ്റും ഉണ്ട്. ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യത്, പിന്നെ എന്നിട്ട് കമൻറ്റിൽ ഇടുകൊണ്ട്
ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ 1 മണിക്കൂർ, ഞാൻ ഇത് 1 മണിക്കൂർ ആയി വെച്ചിട്ട്, നിങ്ങക്ക് ഇനി 1/2 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ കറി പഴകണോടത്തോളം ഈ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കണ്ടോ. ഇത്ര ഒളിഞ്ഞ് ഇത് വെന്ത് വന്നാൽ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് നമ്മൾ ഇതിൽ തേച്ച് വെച്ചല്ലേ. ഇപ്പം എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇളക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ മൂടി, ഇനി ഇത് കുറച്ച് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ട് അങ്ങനെ വെക്കുക. കണ്ടോ, നല്ല തിളച്ചിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക. അടിയിലൊക്കെ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇപ്പം തന്നെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ ഏകദേശം വേഗം വേഗം ചെയ്യും. ഉപ്പ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ വെക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ കണ്ടോ കറി ഇവിടെ റെഡി ആക്കണ്. ഇത്ര പണിയുള്ളൂ ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് തീരണ ഒരു കറിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി അതിൻ്റെ മേലെ ലേശം കരിയേപ്പിൻ്റെ ഇല, അല്ല മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി റെഡി ആക്കണം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ലേശം. അത് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുമ്പോൾ, നല്ല വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആക്കണം. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടോ, കാണാൻ തന്നെ നല്ല ഇതില്ലേ. അപ്പം തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കണം.